ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മുട്ടയടിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ മുട്ടയടിക്കുമ്പോൾ മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ നമ്മൾ എങ്ങനെ മുടി വെട്ടണം എന്നുള്ള കാര്യവും, പിന്നെ അതിനുശേഷം കൊടുക്കേണ്ട കെയർ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ എന്തൊക്കെ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും, ആദ്യം തന്നെ കാണാനും പറ്റും. അപ്പൊ നോർമലി ഇപ്പൊ ഈ ചൂട് സമയമായതുകൊണ്ടും പിന്നെ ഈ ബാർബർ ഷോപ്പ് ഒന്നും തുറക്കാത്തതുകൊണ്ടൊക്കെ എല്ലാരും സ്വന്തമായിട്ട് അവരവരുടെ സ്റ്റൈലിൽ തന്നെ മുടി വെട്ടാൻ പറ്റാത്തതുകൊണ്ട് നോർമലി എല്ലാരും മുട്ടയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുട്ടയടിക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ബാർബർ ഷോപ്പ് ഇല്ല, പിന്നെ ചൂട് കാരണം മുടി വെട്ടുന്നവരുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഈ ലോക്ക്ഡൌൺ ടൈമിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തോട്ട് ഇറങ്ങണ്ട, ആരും നമ്മളെ കാണില്ല എന്നൊക്കെ കരുതി മുട്ടയടിക്കുന്നവരുണ്ട്. അതില് ചിലർക്ക് മുട്ടയടിക്കാൻ കാരണം നമ്മുടെ ചുരുണ്ട മുടി നീണ്ടു വളരും എന്നുള്ള ഉദ്ദേശവും, പിന്നെ മാത്രമല്ല അവര് എന്താ തിക്ക് കുറഞ്ഞ മുടി തിക്കായിട്ട് വളരും എന്നൊക്കെ കരുതിയിട്ടും മുട്ടയടിക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ മെയിൻ ആയിട്ട് പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ, ഈ മുടി തിക്കില്ലാത്തവർ ഒരിക്കലും മുട്ടയടിക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഇപ്പോ ഈ ഒരു നമ്മുടെ ഈ സമയത്ത് എത്രയുണ്ടോ അതിലുള്ള അത്രയും മുടി മാത്രമേ നമുക്ക് കിളിക്കുള്ളൂ. അത് മുട്ടയടിച്ചാലും മുട്ടയടിച്ചില്ലെങ്കിലും എത്രയും മുടിയുണ്ടോ അത്രയും ഉണ്ടാവുള്ളൂ. മാത്രമല്ല ചുരുണ്ട മുടിയുള്ളവർ നീളം മുടിയാകാൻ വേണ്ടി മുട്ടയടിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ മുട്ട അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് ഇപ്പം നമ്മള് മുട്ട അടിക്കുമ്പം അപ്പൊ ട്രിമ്മർ യൂസ് ചെയ്ത് ഒറ്റ അടിക്ക് മുടി വെട്ടിവിടുന്നവരുണ്ട്, ചിലര് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഷേവ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് ഷേവ് ചെയ്ത് വിടരുത്. ഈ ബാർബർ ഷോപ്പിലൊക്കെ ഇങ്ങനെ കത്തി ടൈപ്പ് യൂസ് ചെയ്ത് ഒറ്റയടിക്ക് വടിച്ചു വിടുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത്. മുടിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടിയെ ആദ്യം കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അതും ഒരു ഒരു ലെയറിലെ മുടിയെ തന്നെ രണ്ട് തവണ കട്ട് ചെയ്ത് വിടണം, എന്നിട്ട് വേണം പിന്നീട് വേണം ഷേവ് ചെയ്തെടുക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന്റെ ആ ഒരു ഇത് കൂടും. അപ്പൊ അങ്ങനെ മുടി മുട്ടയടിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മള് മുട്ടയടിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ നന്നായിട്ട് നനവ് കൊടുത്തിട്ട് മുടി മുട്ടയടിച്ചെടുത്താലും മുടിക്ക് നല്ലതാണ്. അതേപോലെ തല നമ്മൾ മുട്ടയടിച്ച ഉടനെ തന്നെ തലയിൽ എണ്ണ തേച്ചാല് അതും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലൊരു ഇതാണ്. അതുപോലെ മുട്ടയടിച്ച ഉടനെ തന്നെ നമ്മൾ തലയിൽ ഷാംപൂ ഇട്ട് കഴുകി അതേപോലെ കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് തലയിൽ എണ്ണ തേക്കുന്നത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുട്ടയടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ കെയർ മുടി വളരാനായിട്ട് കൊടുക്കണം എന്നാണ്. തലയിൽ താരനുള്ളവരും മുട്ടയടിച്ചവരുണ്ടായിരിക്കാം, അതേപോലെ ചൂട് കാരണവും മുട്ടയടിച്ചവരുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ മുട്ടയടിച്ചതിന് ശേഷം ചെയ്യേണ്ട കെയർ എന്തൊക്കെയാന്ന് വെച്ചാൽ, താരനുള്ളവരാണെങ്കിൽ തലയിൽ നന്നായിട്ട് കെയർ കൊടുക്കണം, ഇല്ലെങ്കിൽ മുടി വളരും തോറും താരം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല കെയർ കൊടുക്കുക. അപ്പൊ കെയർ എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് ഞാൻ പറയാം. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നമ്മുടെ തലയിൽ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്യണം. ഷാംപു മാത്രം യൂസ് ചെയ്തിട്ട് വിടരുത്. നമുക്ക് മുട്ടയടിച്ചതിന് ശേഷം കണ്ടീഷണർ മസ്റ്റ് ആണ്. കാരണം നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ഡ്രൈ ആവാം. അപ്പൊ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഓൾറെഡി നമ്മുടെ തലയിലെ ഓയില് നമ്മുടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സ്കാൽപ്പ് ഓൾറെഡി നല്ലപോലെ അറ്റ്മോസ്ഫിയറിൽ എക്സ്പോഷർ ആണ്. അപ്പൊ പെട്ടെന്ന് ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല കുളിച്ച് വന്ന് നിങ്ങൾ തലയൊന്നും വെള്ളം വറ്റിയ ഉടനെ തന്നെ നിങ്ങൾ എണ്ണ തേക്കുക. വെള്ളത്തോടൊപ്പം എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിൽ പിടിക്കില്ല. അതുകൊണ്ട് ഡ്രൈ ആയതിനു ശേഷം എണ്ണ തേക്കുക എന്ന് പറയുന്നത്, എണ്ണ നിങ്ങൾ ഡെയിലി തേക്കുക. മുടി നന്നായിട്ട് വളരുന്നവരെ നിങ്ങൾ, അതായത് ഈ മുടി സ്കാൽപ്പിനെ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വളരുന്നവരെ നിങ്ങൾ നന്നായിട്ട് ഡെയിലി എണ്ണ തേക്കുക. അല്ലെങ്കിൽ ആ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് ഉണ്ടാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് എണ്ണ ഡെയിലി തേക്കാൻ പറയുന്നത്. പിന്നത്തെ കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എണ്ണയിൽ ഇഞ്ചിനീര് ഒഴിച്ച് നിങ്ങളുടെ തലയിൽ തേക്കുക. അത് മുടിയുടെ വളർച്ചയെ ഉപകരിക്കും. അത് മാത്രമല്ല താരം മാറ്റാനും സഹായിക്കും. പിന്നെ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് തല തോർത്തുന്ന സമയത്ത് തോർത്ത് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് തോർത്താതെ ആ മുടി വളരുന്ന സമയത്തും വരെയും തലയിൽ ഇങ്ങനെ തോർത്ത് ഒപ്പി ഒപ്പി തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതൊരു തടസ്സമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
പിന്നെ നിങ്ങളുടെ തല ചീവുന്ന സമയത്ത് അതായത് എന്തായാലും മുടിയില്ല അതുകൊണ്ട് തല ചീവേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ മുടി വളരാനായിട്ട് തലയിലെ രക്തയോട്ടം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഉള്ള ചീപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ തുണി കഴുകുന്ന ടൈപ്പ് ഒരുപാട് ബ്രഷ് ഉള്ള ചീപ്പുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഷേ എന്തോ നമ്മുടെ ഷൂ ഷേവി ഇതിങ്ങനെ ബ്ലാക്കിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ബ്രഷുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ബ്രഷുകൾ പുതിയത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തലയിൽ എപ്പോഴും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചീവി കൊടുക്കുക. അപ്പൊ നമ്മുടെ മുടി ഇല്ല എന്നുള്ള ഒരു ഇത് ചിന്ത വേണ്ട. അങ്ങനെ ചീവി കൊടുക്കുമ്പോൾ തടയിലെ ബ്ലഡിന്റെ സർക്കുലേഷൻ വർദ്ധിക്കുകയും മാത്രമല്ല മുടിയുടെ വളർച്ച പെട്ടെന്നുണ്ടാവാനായിട്ട് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ മുടിയുടെ വളർച്ച എത്രത്തോളം ആണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരു ദിവസം നമ്മുടെ മുടി വളരുന്നത് 0.4 mm ആണ്. അതേപോലെ ഒരു മാസം കൊണ്ട് നമ്മുടെ മുടി വളരുന്നത് 1.25 cm ആണ്. അതേപോലെ ഒരു വർഷത്തേക്ക് നമ്മുടെ മുടി നോർമലി വളരുന്നത് 15 cm ആണ്. അപ്പം ഈ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ഒരു ഇതാണ് നമ്മുടെ മുടി വളരുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുടി വളരുന്നില്ല വളരുന്നില്ല എന്നുള്ള ദുഃഖമുള്ളവർക്കും അതേപോലെ മുടിയിൽ ഒത്തിരി ഓവർ കെയർ കൊടുക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മുടെ മുടി എന്തായാലും വളരും. അതല്ല വളർച്ച മുരടിച്ചവർ അതായത് മരുന്ന് എടുക്കുന്നവരിപ്പം ഡിലേ ആയി അതുകൊണ്ട് തന്നെ മുടി വളരുന്നില്ല അങ്ങനെ ചിന്തിക്കരുത്. മരുന്ന് നിർത്താതിരിക്കുക, ഡിലേ ആയാലും നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. മുടിക്ക് നമ്മൾ കഴിക്കുന്ന മരുന്ന് പെർമനന്റ് ആയിട്ട് നിർത്താതിരുന്നാൽ മാത്രം മതി. അതല്ലാതെ ആ മരുന്നിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഡിലേ ആയാലും. പിന്നെ മുടി വളർച്ച എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമാണ്. അതായത് പാരമ്പര്യമായിട്ട് മുടി വളർച്ച ഉള്ളവരാണെങ്കിൽ അവിടെ എണ്ണയില്ലെങ്കിൽ പോലും അവരുടെ മുടി വളർന്നോളും. അതല്ല പാരമ്പര്യമായിട്ട് മുടി വളർച്ച ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് എന്തായാലും മുടി വളർച്ച കുറവായിരിക്കും. പക്ഷെ മുടി വളർച്ച കൂടുതലൊരു സംഭവിക്കാം കാര്യമാണ്. കാരണം പിന്നീട് അതേ മുടി കിളിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടായിരുന്നോ അതേപോലെ വരുള്ളൂ. ഉള്ള മുടിയെ നിങ്ങൾ നീട്ടി വളർത്തുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാ ഫോളിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരുന്ന ഫോളിക്കിൾസ് തന്നെ, ഒന്നിലധികം മുടിയാണ് കിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ഫോളിക്കിൾസ് തന്നെ ഒന്നിലധികം മുടി. ഇപ്പം നിങ്ങൾ തിക്നെസ്സിന് വേണ്ടിയിട്ട് മുട്ടയടിച്ചാലും മുടി ഇല്ലാത്തവരടിച്ചാലും മുടി ഉള്ളവരടിച്ചാലും ഫോളിക്കിൾ സെയിം ആയിരിക്കും. പക്ഷേ മേ ബി അതാ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു ഫോളിക്കിൾസ് തന്നെ ഒന്നിലധികം മുടി കിളിച്ചു വരാൻ സാധ്യതയുണ്ട്. അതൊരു ലക്കാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക്. പിന്നെ നിങ്ങൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാതിരിക്കുക. അത് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ബ്ലാക്കിഷ് കളറിനെ അത് ഇല്ലാണ്ട് ആക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ മുടി കൊഴിച്ചിലിനെ അത് കൂട്ടാനും ഇതാണ് പ്രശ്നമായിട്ട് മാറുന്നു. കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള പോസിനെ കൂട്ടുന്നു. അതായത് ഹെയർ ഫോളിക്കിൾസ് കുറച്ചുകൂടി ഇങ്ങനെ തുറന്നു വരുന്നു. അപ്പൊ അതിലേക്കുള്ള ഹെയർ എല്ലാം പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മുട്ടയടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുട്ടയടിച്ചതിന് ശേഷം നമ്മുടെ തലയ്ക്ക് കൊടുക്കേണ്ട കെയറുകളും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസബിൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് ഇടുക. അതേപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ